ഒരു കാലത്ത് ഇന്ത്യൻ വാഹന വിപണിയിൽ ചെറു കാറുകളിൽ ഏറ്റവും കൂടുതൽ ഡീസൽ എഞ്ചിന് വിറ്റിട്ടുണ്ടായിരുന്നത് മാരുതിയാണ്. അപ്പോൾ നമ്മുടെ മാരുതി കാറുകളിലൂടെ തരംഗമായിട്ടുള്ളൊരു എഞ്ചിനാണ് ഫിയറ്റിൻ്റെ 1.3 ലിറ്റർ DDIS എഞ്ചിൻ. മാരുതിയുടെ റിറ്റ്സ് മുതൽ അങ്ങോട്ട് സിയാസ് വരെയുള്ള എല്ലാ വാഹനങ്ങളിലും ഇരട്ടികയിലും എല്ലാത്തിലും നമ്മൾ കണ്ടിരുന്നത് ഈ 1.3 ലിറ്റർ DDIS എഞ്ചിനായിരുന്നു. ലക്ഷക്കണക്കിന് എഞ്ചിൻസാണ് മാരുതി സെയിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒറ്റയടിക്ക് മാരുതി ഡീസൽ എഞ്ചിനിൽ നിന്ന് പിന്മാറുകയുണ്ടായി. നമ്മുടെ 2020 വന്ന BS6 ഒരു നിയമത്തിലൂടെ തന്നെ എല്ലാ എഞ്ചിനുകളും BS6 മാറുമ്പോൾ മാരുതി ഡീസൽ എഞ്ചിൻസിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പലർക്കും ഒരു അതിശയം തോന്നിച്ചു. കാരണം ഒരു കാലത്ത് മാരുതി സ്വിഫ്റ്റ് വീഡിയോ ഒക്കെ ചൂടപ്പം പോലെ വിറ്റുപോയിരുന്ന വാഹനങ്ങളാണ്. 6 മാസം 1 കൊല്ലം വരെയൊക്കെ ബുക്കിംഗ് പീരീഡ് ഉണ്ടെന്ന വാഹനങ്ങളാണ് മാരുതി ഡീസൽ കാറുകൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം കേട്ടപ്പോൾ പലരും ഒന്ന് ആശ്ചര്യപ്പെട്ടു. പക്ഷെ അവരതിന് പറഞ്ഞിരുന്ന ഒരു ന്യായം 1500 cc താഴെയുള്ള എഞ്ചിൻ BS6 കൺവേർട്ട് ചെയ്യുന്നത് അത്ര ഒരു ബെനിഫിറ്റ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരു പ്രായോഗികമല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് മാരുതിയെ അത് മാറ്റി ചിന്തിച്ച് വീണ്ടും ഡീസൽ എഞ്ചിനിൽ ഇറക്കാനായിട്ട് അവരെ ചിന്തിച്ച പ്രേരിപ്പിച്ച ഘടകമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ചെറിയ ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാഹന ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാരുതി അവരുടെ ഡീസൽ എഞ്ചിൻസ് നിർത്തിയപ്പോൾ പല കസ്റ്റമേഴ്സും അവരുടെ ഷോറൂമുകളിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡീസൽ നിർത്താനുള്ള കാരണം എന്ന്. അപ്പോൾ അവരതിന് നൽകിയൊരു മറുപടി അല്ലെങ്കിൽ അവരൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻസിന് പെട്രോൾ എഞ്ചിനെക്കാട്ടിലും കോസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡീസൽ പെട്രോൾ അന്തരം വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് രണ്ടും ഏകദേശം തുല്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീസൽ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബെനിഫിറ്റ് കസ്റ്റമർക്ക് വരില്ല എന്നുള്ളൊരു തിയറിയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ആ ഒരു ബേസിലാണ് മാരുതി അവരുടെ പെട്രോൾ എഞ്ചിൻസ് പ്രൊമോട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവരത് മാറാനുള്ള കാരണം ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ട് വന്ന കിയ അതുപോലെ തന്നെ ഹ്യുണ്ടായൊക്കെ അവരുടെ ഒരു SUV കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലൊക്കെ ഒരുപാട് ഡീസൽ എഞ്ചിൻസ് ഉള്ള വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടിയതായിട്ട് കാണാൻ സാധിച്ചു. അവരുടെ ഒരു 1 ഇയർ ബാക്കുള്ള ഒരു സെയിൽസ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൊല്ലമായിട്ട് കൂടുതൽ അവർക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കിനൊക്കെയാണ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഒരു കോമ്പാക്ട് SUV ശ്രേണി മാരുതിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് വിറ്റാറ ബ്രസയിലൂടെ അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ഒരു ബ്രാൻഡാണ് മാരുതി. പക്ഷേ പുതിയ ഒന്നും കൂടി ആധുനികരമായിട്ടുള്ള കാറുകളൊക്കെ വന്നപ്പോൾ വിറ്റാറ ബ്രസ ഒന്ന് പിറകോട്ട് പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻ്റ് അവർക്ക് തിരിച്ചു പിടിക്കണമെന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു എയിമാണ് ആ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റ് ഒന്ന് തിരിച്ചു പിടിക്കാന്നുള്ളത്. അപ്പോൾ അവർ ആ ഒരു സെയിൽസ് അനലൈസ് ചെയ്തപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻസിന് ആ ഒരു സെഗ്മെൻറ്റിൽ SUV സെഗ്മെൻറ്റിൽ ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും അത്തരത്തിൽ ഡീസൽ എഞ്ചിന് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിനെ ലൂസ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ മെയിനായിട്ട് ഡീസലിലേക്ക് മാറാനുള്ളൊരു കാരണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡീസൽ എഞ്ചിൻസിന് ഒന്നുകൂടി ടോർക്ക് കൂടുതലാണ്. അപ്പോൾ അതിന് മൈലേജ് കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ കൊണ്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് കാർസിൽ ഡീസൽ എഞ്ചിനോട് ആൾക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും പ്രിയമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ അവർ വീണ്ടും ഡീസൽ എഞ്ചിനിലേക്ക് മാറാൻ പോവുകയാണ്. കഴിഞ്ഞൊരു 12 മാസമായിട്ട് അവർ അതിനുള്ള റിസർച്ചിലായിരുന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുവരെയായിട്ടും മാരുതിയുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫേംഡ് ഒരു ഇതൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും അവർ ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അടുത്ത ഡൽഹി മോട്ടോർ ഷോയിൽ XL6 ഡീസലിലൂടെ അവർ ഡീസൽ മാർക്കറ്റിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് വിറ്റാറ ബ്രസ് അതുപോലെ തന്നെ എസ്ക്രോസ് ഒക്കെ ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സോ ആ വാഹനങ്ങളിലേക്കെല്ലാം തന്നെ ഡീസൽ എഞ്ചിൻ വരുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രസ് അതുപോലെ തന്നെ എർട്ടിക്ക, XL6, സിയാസ് അതുപോലെ എസ്ക്രോസ് ഇതിൻ്റെ എല്ലാം ഡീസൽ വേരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 1500 cc BS6 ഡീസൽ എഞ്ചിനാണ് മാരുതിയുടേതായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. നമുക്കിപ്പോൾ ലാസ്റ്റ് സിയാസ് ഡീസൽ നിർത്തുന്നതിന് മുന്നേയായിട്ട് ഒരു 1.5 ലിറ്റർ എഞ്ചിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഗ്രേഡ് ചെയ്ത പതിപ്പായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന 1500 cc ഡീസൽ എഞ്ചിന് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മാരുതിയുടെ ഈ ഒരു ഡീസൽ എഞ്ചിൻ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഒരു തരംഗമായി മാറട്ടെ. അതിലൂടെ ഇനിയും ഒരുപാട് കാറുകൾ, പുതിയ പുതിയ കാറുകൾ ഇന്ത്യയിലേക്ക് വരട്ടെ. അപ്പോൾ അവർക്ക് അവർ സെഗ്മെൻറ്റിൽ വീണ്ടും എന്നിക്കൂടി പാലിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.